ഹായ് ഫ്രണ്ട്സ്, വായിച്ചതും വായിക്കേണ്ടതും മറ്റൊരു ലക്കത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് മാതൃഭൂമിയിലെ ഒരു ചെറിയ ലേഖനമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ള അവരെ എങ്ങനെയാണ് ഈ കൊറോണ കാലത്ത് പ്രത്യേകം അവരെ ശ്രദ്ധിക്കേണ്ടത് എന്നൊരു ലേഖനമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഡോക്ടർ ക്രിസ് എബ്രാഹാം എന്ന പ്രശസ്ത മനഃശാസ്ത്രജ്ഞന്റെ ആണ് ഈ പഠനവും ലേഖനവുമൊക്കെ. നമുക്ക് അതിലേക്ക് കടന്നു വരാം. ഇന്ന് നമ്മൾ കാണുന്ന ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, കൊറോണ സ്കൂളുകളെ വിഴുങ്ങുമ്പോൾ കുട്ടികളെ നാം എന്ത് ചെയ്യണം? ഇത് മാതാപിതാക്കളോടുള്ളൊരു ചോദ്യമാണ്. കൊറോണ സ്കൂളുകളെ വിഴുങ്ങുമ്പോൾ കുട്ടികളെ നാം എന്ത് ചെയ്യണം? അപ്പൊ ഈ മനഃശാസ്ത്രജ്ഞ നൽകുന്ന ഉത്തരം നമുക്ക് നോക്കാം. അത് ഇങ്ങനെയാണ്, ഒരു റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധ അർഹിക്കുന്നതാണ്. 8-9 വയസ്സുവരെ പരപ്രേരണയില്ലാതെ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കാനും ശ്രദ്ധ തെറ്റുമ്പോൾ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരുവാനും പുതിയ പുതിയ അറിവുകൾ അവതരിപ്പിക്കാനുമുള്ള മാനസിക വളർച്ചയും പക്വതയും ഒരു ശരാശരി കുട്ടിക്കില്ലെന്ന ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കുക, 8-9 വയസ്സുവരെ. അടുത്ത വാക്ക് ശ്രദ്ധിച്ച്, പരപ്രേരണയില്ലാതെ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കാൻ ഒരു കുട്ടിക്ക് പറ്റുകയില്ല. 8-9 വയസ്സുവരെ ഒരാൾ എപ്പോഴും കൂട്ടത്തിൽ വേണം. പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ ശ്രദ്ധ തെറ്റും. ഇതാണ് ഈ മനഃശാസ്ത്രജ്ഞൻ പറയുന്നത്. അതുകൊണ്ട് അത് കുട്ടികൾ തന്നെ ഇരുന്ന് പഠിച്ചോട്ടെ, അതുകൊണ്ട് ഞാൻ പണിക്ക് പൊക്കോളാം, ജോലിക്ക് പൊക്കോളാം, മുട്ട പഠിക്കാൻ പൊക്കോളാം എന്നല്ല തീരുമാനിക്കേണ്ടത്. പിന്നെയോ, ഈ 8-9 വയസ്സുവരെ എപ്പോഴും വേറൊരാളെ പ്രേരണയില്ലെങ്കിൽ ആ കുട്ടികൾക്ക് ശ്രദ്ധയോടെ ഇരിക്കാൻ പറ്റുകയില്ല. ഓൺലൈൻ ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമായിട്ട് ഈ മനഃശാസ്ത്രജ്ഞൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്. അടുത്തത്, സ്ക്രീനിലിരുന്ന് ടീച്ചർ എത്ര ഗംഭീര ക്ലാസ് എടുത്താലും, അത് ശ്രദ്ധിക്കണം ആ വാക്ക്, സ്ക്രീനിലിരുന്ന് ടീച്ചർ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ സ്ക്രീനിലിരുന്ന് ടീച്ചർ എത്ര ഗംഭീര ക്ലാസ് എടുത്താലും കൂടെ ഇരുന്ന് വഴുതെളിക്കാൻ ആളില്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ഒരു പ്രഹസനം മാത്രമായി പോകും. 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. മാത്രമല്ല, ഈ പ്രായത്തിൽ നേടിയെടുക്കേണ്ട അറിവ് ഈ പ്രായത്തിൽ തന്നെ നേടിയെടുക്കണം, ഇല്ലെങ്കിൽ മുന്നോട്ട് ചെല്ലും തോറും വളരെ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് വായനാ പാഠവത്തിലും കണക്കിലും അടിത്തറ ബലമുള്ളതല്ലെങ്കിൽ പ്രായം കൂടുന്തോറും ശരാശരി ബുദ്ധി ഉണ്ടെങ്കിൽ കൂടി ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, കൂടെ ഇരുന്ന് പ്രത്യേകിച്ച് 4-ാം ക്ലാസ് വരെ എങ്കിലും വഴി തെളിക്കണം. ചില കുട്ടികൾക്ക് 4-ാം ക്ലാസ് വരെ പോരാ, 10-ാം ക്ലാസ് ചെന്നാലും കൂടെ ഇരുന്ന് വഴി തെളിച്ചേ തീരും. ചില അമ്മമാരെ കണ്ടിട്ടില്ലേ, കുട്ടികൾക്ക് വായിൽ ചോറ് വാരി കൊടുക്കുക 10-ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിന്. അപ്പൊ എന്നതുപോലെ ചില കുട്ടികൾക്ക് 10-ാം ക്ലാസ് കഴിഞ്ഞാലും കൂടെ ഇരുന്ന് വഴി തെളിക്കണം, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രഹസനമാകുന്നു. കാരണം അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് പോലെ സ്ക്രീനിലിരുന്ന് എത്രമാത്രം നമ്മൾ പ്രസംഗിച്ചാലും അതിനൊരു പരിധിയുണ്ട്. അതുകൊണ്ട് ഈ പ്രായത്തിൽ നേടിയെടുക്കേണ്ട അറിവ് അതുകൂടെ ഊന്നിക്കൊടുക്കണം. അതായത് ഈ 4-ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ നേടിയെടുക്കേണ്ട അടിസ്ഥാന ശാസ്ത്ര അറിവ് അല്ലെ, കണക്ക്, മറ്റു പ്രത്യേകിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ടോ, വായനാ പാഠത്തിലും കണക്കിലും നേടിയെടുക്കേണ്ട അറിവ് അത് അടിസ്ഥാനമുള്ളതല്ലെങ്കിൽ ആ കുട്ടികളുടെ മുന്നോട്ട് എത്രമാത്രം ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിലും മുന്നോട്ടുള്ള യാത്ര, അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ ആ ഒരു യാത്ര, അറിവിന് വേണ്ടിയുള്ള യാത്ര പലപ്പോഴും ബുദ്ധിമുട്ടുള്ളതായി തീരും. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രായത്തിൽ എപ്പോഴും നമ്മൾ കൂടെ ഇരുന്ന് വഴി തെളിക്കാൻ ആളുണ്ടാകണം. ഇനി നമ്മുടെ സ്കൂളുകൾ എന്ന് തുറക്കുമെന്നറിയില്ല, പക്ഷെ തുറക്കുന്നത് വരെ കുട്ടികളുടെ മാനസികാരോഗ്യം മുൻനിർത്തി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി എന്താണ് ആ കാര്യങ്ങൾ എന്ന് നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതിതാണ് അദ്ദേഹം പറയുന്നു, ആ മനഃശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്, വീട്ടിലുള്ളവർ ക്വാറന്റീനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ചികിത്സ തേടുമ്പോൾ ഉണ്ടാകുന്ന അനിശ്ചിതത്വം കുട്ടികൾക്ക് ആശങ്കാജനകമാണ്. നിങ്ങളുടെ വീട്ടിലും എൻ്റെ വീട്ടിലൊന്നും ആരും ഇതുവരെ അങ്ങനെ ക്വാറന്റീനിൽ പോയിട്ടില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. മുതിർന്നവരെ പോലെ കുട്ടികൾക്കും ഉത്കണ്ഠയും വിഷാദവും വരാം. അതിന് കൊറോണ വൈറസ് വരുത്തുന്ന മാറ്റങ്ങളുമായി നേരിട്ട് ബന്ധമുണ്ടാവാം ഉണ്ടാവാതിരിക്കാം, പക്ഷേ അത് തിരിച്ചറിയേണ്ടതുണ്ട്. ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, നിസ്സാര കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുക, ദുർവാശി കാണിക്കുക, ഉന്മേഷക്കുറവ്, ശ്രദ്ധക്കുറവ്, ദുസ്വപ്നങ്ങൾ കാണുക, ഇവയൊക്കെ ആവാം ലക്ഷണങ്ങൾ. ഇവയൊക്കെ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, അങ്ങനെ കുറേ കാര്യങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്.
അങ്ങനെയൊക്കെ ഉണ്ടോ എങ്കിൽ അത് കുട്ടികൾക്കുണ്ടാവുന്ന വലിയൊരു ന്യൂനതയാണ്. അത് നേരത്തെ പരിഹരിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കോവിഡ് വൈറസിനെ കുറിച്ച് വ്യക്തമായ അറിവുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അത് പല കുട്ടികൾക്കും ഇത്രയും നാളായിട്ട് കോവിഡ് ഒക്കെ തുടങ്ങിയിട്ട് പോലും അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയത്തില്ലാത്ത കുട്ടികളുണ്ട്. അത് എന്താ എന്തുകൊണ്ട് ഉണ്ടാകുന്നത് പോലും അറിയത്തില്ലാത്ത കുട്ടികളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കുക. എന്തുകൊണ്ട് സാമൂഹികം പാലിക്കണം, എന്തുകൊണ്ട് കൈകൾ സോപ്പിട്ട് കഴുകണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതും അറിയത്തില്ലാത്ത കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. കാര്യങ്ങളെ ഗൗരവത്തോടെ കാണാനുള്ള അവരുടെ കഴിവിനെ കുറച്ച് കാണരുത്. വസ്തുതകൾ വിവരിക്കുന്നത് ആശങ്ക കുറയ്ക്കാനും സഹായിക്കും. ഇവിടെ ഓന്നിൽ കൊടുക്കേണ്ട കാര്യം ഇതാണ്, വ്യക്തമായ അറിവുകൾ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ടി വിയിലൊക്കെ നല്ല അറിവുള്ള പ്രോഗ്രാമുകൾ ഉണ്ടത് പറഞ്ഞു കൊടുക്കണം. എന്താ ഇതിന്റെ ഉദ്ദേശം, എന്താ കാര്യം? കാരണം ഇത്രയും നാളുകളായിട്ടും അടുത്തിടെ ഒരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ കോവിഡിന്റെ ഫുൾഫോം പോലും ഈ ഹൈസ്കൂൾ പഠിക്കുന്ന കുട്ടിക്ക് അറിയില്ല. അത് എന്തുകൊണ്ടാണ് നമ്മൾ മുഖം മറയ്ക്കുന്നത് എന്നതിനോട് വ്യക്തമായ ചോദ്യം, രോഗം വരും എന്നല്ലാതെ അതിലപ്പുറത്തേക്ക് പറയാൻ ആ കുട്ടിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഇത്രയും നാളായി, അതുകൊണ്ട് വ്യക്തമായ അറിവുകൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിൽ എന്തുകൊണ്ടാണ് ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പറയാനുള്ള കാരണം അതും അവർക്ക് ഈ കൊറോണ കാലത്ത് പറഞ്ഞു കൊടുക്കണം. ഹൈ ഫ്രണ്ട്സ്, വായിച്ചതും വായിക്കേണ്ടതും ഈ ലേഖ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ലേഖത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.